വെൽക്കം ടു എച്ച് ആൻഡ് എച്ച് കോർണർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കാദ്യം ചപ്പാത്തി ഒന്ന് സെൻറ്റർ വരയ്ക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫസ്റ്റ് ലെയറിന് വേണ്ടി നമുക്ക് ചീസിൻ്റെ ഒരു സ്ലൈസ് അതിനോട്ട് വെച്ച് കൊടുക്കാം. അടുത്ത ലെയറിന് വേണ്ടി നമുക്ക് പുതിന ചട്നി അതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പുതിന, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ലേശം തൈര്, ഉപ്പ് ചേർത്തിട്ട് അരച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മയണൈസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. അടുത്ത ലെയറിന് വേണ്ടി നമുക്കൊരു സ്ലൈസ് സവാള അതിലോട്ട് വെച്ച് കൊടുക്കാം. തക്കാളി, പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അതിൽ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയറിന് വേണ്ടി ഞാനിവിടെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ചേർത്ത് വേവിച്ചെടുത്തതാണ്. അതിന് നമുക്ക് ലേശം ഷ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ഇങ്ങനെ മടക്കി അതിൻ്റെ മേളിലോട്ട് വയ്ക്കാം. അടുത്ത ലെയറിലോട്ട് തിരിച്ച് മടക്കി കൊടുക്കാം. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മൾട്ടി ലെയർ വെജിറ്റബിൾസും ചീസും മയണൈസും പുതിന ചിക്കനൊക്കെ ചേർത്തൊരു റെസിപ്പിയാണ്. അടുത്തതായി നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സ്വീറ്റ് മൾട്ടി ലെയർ ചപ്പാത്തി റാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി നമുക്ക് പഴം കട്ട് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതിൽ ആഡ് ചെയ്ത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും നമുക്ക് കിട്ടും. നമുക്ക് ചപ്പാത്തി ആദ്യം സെൻറ്റർ വരയ്ക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫസ്റ്റ് ലെയറിന് വേണ്ടി നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയറിന് വേണ്ടി നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചില്ലേ ആ പഴം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയറിന് വേണ്ടി നമുക്ക് സ്ട്രോബെറി ചോപ്പ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി ചേർക്കുന്നുണ്ട്. സ്ട്രോബെറിക്ക് ലേശം ഒരു പുളിപ്പുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ മേളിൽ ലേശം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ലെയറിന് വേണ്ടി ഞാനിവിടെ പീനട്ട് ബട്ടർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ ചോക്ലേറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് ഇതുപോലെ മടക്കാം. ഇനി നമുക്കിതിൻ്റെ മേളിൽ
സ്ട്രോബെറി സിറപ്പ് ഒന്ന് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ചോക്ലേറ്റ് സിറപ്പും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ രണ്ട് റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.